അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അഞ്ചാം ക്ലാസ്സിലെ രണ്ടാം പാഠത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാർദവമായ സ്വാഗതം. സൂറത്തുൽ ഫാത്തിഹ, വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിക്കുന്ന ഒരു ചെറിയ പാഠം. സൂറത്ത് എന്നാൽ അധ്യായം, ഫാത്തിഹത്ത് ആരംഭം, പ്രാരംഭം, തുടക്കം എന്നൊക്കെയാണ് അർത്ഥം. തുടങ്ങുന്ന അധ്യായം, വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്ന അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. ഒന്നാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹത്തി തുടങ്ങുന്ന ആ അധ്യായം, ആരംഭിക്കുന്ന അധ്യായം. അബ്ദുൽ ഹക്കും അബ്ദുല്ലയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഈ പാഠത്തിൻ്റെ ഇതിവൃത്തം. അബ്ദുൽ ഹക്ക് സത്യത്തിൻ്റെ അടിമ, യാഥാർത്ഥ്യത്തിൻ്റെ അടിമ. ഹക്ക് എന്നാൽ സത്യം, യാഥാർത്ഥ്യം എന്നൊക്കെയാണ് അർത്ഥം. അബ്ദുല്ല അള്ളാഹുവിൻ്റെ അടിമ, അബ്ദ് എന്നാൽ അടിമ എന്നാണ് അർത്ഥം. അബ്ദുറഹ്മാൻ, അബ്ദുൽ ഗഫൂർ എന്നൊക്കെ നാം പേരിടുന്നത് പോലെ അബ്ദുറഹീം, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളോട് തൊട്ടു മുമ്പിൽ അബ്ദ് എന്ന് ചേർത്തുകൊണ്ട് നാം സാധാരണയായി പേരിടാറുണ്ട്. അബ്ദുല്ല അള്ളാഹുവിൻ്റെ അടിമ, അബ്ദ് എന്നാൽ അടിമ. അബ്ദുൽ ഹക്ക്, അസ്സലാമു അലൈക്കും യാ അബ്ദുല്ല. അബ്ദുല്ലേ, നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ശാന്തിയും ഉണ്ടാകട്ടെ. അസ്സലാമു അലൈക്കും, അലൈക്കും എന്നാൽ നിങ്ങളുടെ മേൽ. ഏ അബ്ദുല്ല, അബ്ദുല്ലേ. അസ്സലാം, സലാം, ഇസ്ലാം എന്നെല്ലാം പറഞ്ഞാൽ രക്ഷ, സമാധാനം, ശാന്തി എന്നൊക്കെയാണ് അർത്ഥം. സിൽമ് എന്ന പദത്തിന് രക്ഷ, സമാധാനം, ശാന്തി, സമർപ്പണം എന്നിങ്ങനെ ഒക്കെയാണ് അർത്ഥം. അസ്സലാമു അലൈക്കും, നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ശാന്തിയും ഉണ്ടാകട്ടെ. ഏ അബ്ദുല്ല, അബ്ദുല്ലേ. ഇസ്ലാമിലെ പരസ്പരം കണ്ടുമുട്ടിയാൽ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യത എണ്ണി പറഞ്ഞപ്പോൾ ഒന്നാമത്തെ ബാധ്യത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ഇഫ്ഷു സലാമ ബൈനക്കും ഇദാ ലഖീതുഹു ഫസല്ലിം അലൈഹി എന്നിങ്ങനെയുള്ള ഹദീസുകളിലൂടെ. നീ അവനെ കണ്ടുമുട്ടിയാൽ സലാം പറയുക. അസ്സലാമു അലൈക്കും. യാ അബ്ദുല്ല, അബ്ദുല്ല, നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ശാന്തിയും ഉണ്ടാകട്ടെ. അബ്ദുല്ല അതിന് മറുപടി കൊടുക്കുന്നു, വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്, നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ശാന്തിയും ഉണ്ടാകട്ടെ. വറഹ്മത്തുള്ള, അള്ളാഹുവിൻ്റെ കാരുണ്യവും. റഹ്മത്ത് എന്നാൽ കാരുണ്യം, റഹ്മത്ത് കാരുണ്യം. അഹ്ലൻ വസഹ്ലൻ, സ്വാഗതം, സ്വാഗതം. അഹ്ലൻ എന്നാൽ സ്വാഗതം. അഹ്ലൻ വസഹ്ലൻ എന്നും പ്രയോഗിക്കാറുണ്ട്. അഹ്ലൻ, അഹ്ലൻ, സ്വാഗതം, സ്വാഗതം. അബ്ദുൽ ഹക്ക് ചോദിക്കുന്നു, ഐന വാലിദുക്ക വാലിദത്തുക്ക, ഐന എവിടെ, ഐന എന്നാൽ എവിടെ, വാലിദുക്ക നിന്റെ പിതാവ്, ക എന്നാൽ നിന്റെ. പുരുഷനോട് ചോദിക്കുമ്പോഴാണ് ക എന്നും സ്ത്രീയോട് ചോദിക്കുകയാണെങ്കിൽ കി എന്നുമാണ് ഉപയോഗിക്കുക. ഐന വാലിദുക്ക വ വാലിദത്തുക്ക, വാലിദുൻ എന്നാൽ പിതാവ്, വാലിദത്തുൻ എന്നാൽ മാതാവ്. വാലിദത്തു ക നിന്റെ മാതാവ്, വാലിദുക്ക നിന്റെ പിതാവ്. വാലിദുൻ എന്നതിൻ്റെ മുത്തറാദിഫാണ് അബുൻ. വാലിദത്തുൻ എന്നുള്ളതിൻ്റെ മുത്തറാദിഫ് പര്യായ പദമാണ് ഉമ്മുൻ. അബ്ദുല്ല അതിന് മറുപടി പറയുന്നു, അൽ വാലിദു ഫിൽ ഉർഫത്തി യഖ്റഉൽ ഖുർആന. അൽ വാലിദു പിതാവ്, ഫിൽ ഉർഫത്തി റൂമിൽ, ഫി എന്നാൽ ഇൽ, ഉർഫത്ത് റൂം. യഖ്റഉ അദ്ദേഹം പാരായണം ചെയ്യുന്നു, ഓതുന്നു, വായിക്കുന്നു. അൽ ഖുർആന ഖുർആനിനെ, പിതാവ് റൂമിൽ ഖുർആൻ ഓതുന്നു. വൽ വാലിദത്തു മാതാവ്, ഫിൽ മത്ബഖി കിച്ചണിൽ, മത്ബഖ് എന്നാൽ കിച്ചൺ. തുഇദു ഷായ അവൾ ചായ നിർമ്മിക്കുന്നു, തുഇദു അവൾ ഉണ്ടാക്കുന്നു, അഷായ ചായ. അബ്ദുൽ ഹക്ക് ചോദിച്ചു, അയിന വാലിദുക്ക വാലിദത്തുക്ക, നിന്റെ ഉമ്മയും ഉപ്പയും എവിടെ എന്ന് അബ്ദുല്ലയോട് ചോദിച്ചപ്പോൾ അബ്ദുല്ല അതിന് മറുപടി കൊടുത്തത്, അൽ വാലിദു ഫിൽ ഉർഫത്ത് യഖ്റഉൽ ഖുർആന, പിതാവ് റൂമിലെ ഖുർആൻ ഓതുന്നു. വൽ വാലിദത്തു ഫിൽ മത്ബഖി തുഇദു ഷായ, മാതാവ് അടുക്കളയിൽ ചായ ഉണ്ടാക്കുന്നു. കൈഫ അൻത യാ അഖി, എൻ്റെ സഹോദര നിനക്ക് എങ്ങനെയുണ്ട്, സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നതിനാണ് കൈഫ അൻത. കൈഫ എങ്ങനെ, അൻത താങ്കൾ, നീ. യാ അഖി എൻ്റെ സഹോദര, അഹുൻ എന്നാൽ സഹോദരൻ, അഖി എൻ്റെ സഹോദരൻ, യാ അഖി എൻ്റെ സഹോദര. കൈഫ അൻത യാ അഖി, എൻ്റെ സഹോദര താങ്കൾക്ക് എങ്ങനെയുണ്ട്, സുഖം തന്നെയാണോ. അബ്ദുൽ ഹക്ക് മറുപടി പറയുന്നു, ബിഖയർ, സുഖം തന്നെ. വൽഹംദുലില്ലാ, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും.
ബിഹൈർ അൽഹംദുലില്ല എന്ന് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള അറബികൾ പറയുന്ന മറുപടിയാണ് സൈൻ അൽഹംദുലില്ല, ബിഹൈർ അൽഹംദുലില്ല, കോയിസ് അൽഹംദുലില്ല, അങ്ങനെയൊക്കെ ഉള്ളത് സുഖം തന്നെ എന്നാണ് അർത്ഥം. വ അന്ത മാദാ തഫാൽ, വ അന്ത താങ്കൾ, നീ, മാദാ തഫാൽ, മാദാ എന്താകുന്നു, തഫാൽ താങ്കൾ ചെയ്യുന്നു, വ അന്ത മാദാ തഫാൽ താങ്കൾ എന്ത് പ്രവർത്തിക്കുന്നു, താങ്കൾ എന്ത് എന്താണ് താങ്കൾ ചെയ്യുന്നത്, തഫാലു താങ്കൾ ചെയ്യുന്നു. അബ്ദുള്ള അതിന് മറുപടി പറയാണ് അന അദ്രുസ് സൂറത്തുൽ ഫാത്തിഹത്തി മഅൽ മഅന, അന എന്നാൽ ഞാൻ, അന ഞാൻ, അദ്രുസ് ഞാൻ പഠിക്കുന്നു സൂറത്തുൽ ഫാത്തിഹ, ഫാത്തിഹ സൂറത്ത്, മഅ എന്നാൽ കൂടെ, സഹിതം ഒപ്പം എന്നൊക്കെയാണ് അർത്ഥം, മഅന അർത്ഥസഹിതം, മഅന എന്നാൽ അർത്ഥം, അന അദ്രുസ് സൂറത്തുൽ ഫാത്തിഹ മഅൽ മഅന അർത്ഥസഹിതം സൂറത്തുൽ ഫാത്തിഹ ഞാൻ പഠിക്കുകയാണ്. അബ്ദുൽ ഹക്ക് വാന്ത മാദാ തഫൽ താങ്കൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അബ്ദുള്ള അതിന് മറുപടി പറഞ്ഞത് അന അദ്രുസ് സൂറത്തുൽ ഫാത്തിഹ മഅൽ മഅന സൂറത്തുൽ ഫാത്തിഹ അർത്ഥസഹിതം ഞാൻ പഠിക്കുകയാണ്. അബ്ദുൽ ഹക്ക് പറയുന്നു അതിന് മറുപടിയായി അഹ്സൻത യാ അഖി എന്റെ സഹോദര, വളരെ നല്ലത്, അഹ്സൻത വെരി ഗുഡ് യാ അഖി എന്റെ സഹോദര. വാന ദറസ്തുഹ, വാന ഞാൻ, ഞാനും, വാ എന്നാൽ അറബി ഭാഷയിലെ വാ എന്ന പദത്തിന് സത്യം ചെയ്യാനും ഉപയോഗിക്കും, അതുപോലെ തന്നെ എന്ന അർത്ഥത്തിന് ഉപയോഗിക്കുന്നു. വാ, വാ എന്ന അക്ഷരം, വാവുൽ ഖസം സത്യം ചെയ്യുന്നതിന്, വല്ലാഹി, വശംസി സൂര്യൻ തന്നെയാണ് സത്യം, വല്ലാഹി അള്ളാഹുവാണ് സത്യം. അതുപോലെ തന്നെ വാ ആൻഡ് എന്നുള്ള അർത്ഥത്തിന് ഉപയോഗിക്കുന്നു, ഇവിടെയെല്ലാം കൂടുതലായി ഉപയോഗിക്കുന്നത് ആൻഡ് എന്ന എന്ന അർത്ഥത്തിലാണ്. വാന ഞാനും, ദറസ്തു ഹാ, ദറസ്തു ഞാൻ പഠിച്ചു, ഹാ അത്, അവ, അവൾ, അവളുടെ എന്നിങ്ങനെ എല്ലാം അർത്ഥം ലഭിക്കുന്ന പദമാണ് ഹാ. ഹാ അവൾ, അവളുടെ, അവ, അത് എന്നെല്ലാം അർത്ഥം ലഭിക്കും. വാന ദറസ്തു ഹാ ഞാനത് പഠിച്ചു, വ ദറസ്തു ഞാൻ പഠിച്ചു, അഷ്റ സുവരി ദറസ്തു എന്നാൽ ഞാൻ പഠിച്ചു, അഷ്റ പത്ത്, സുവരി സൂറത്തുകൾ, സൂറത്തുൻ എന്നതിൻ്റെ ജംആണ് സുവർ. മിനൽ അഹീരി അവസാനത്ത് നിന്ന്, മിന എന്നാൽ കാൾ, നിന്ന്, മുതൽ, പെട്ട, അങ്ങനെയെല്ലാം അർത്ഥം ലഭിക്കുന്ന പദമാണ് മിൻ, മിന എന്നെല്ലാം. അഹീരി അവസാനം, അവസാനത്തിൽ നിന്ന് ഉള്ള പത്ത് സൂറത്തും ഞാൻ പഠിച്ചിട്ടുണ്ട്. വാന ദറസ്തുഹ ഞാനത് പഠിച്ചു, സൂറത്തുൽ ഫാത്തിഹ ഞാൻ പഠിച്ചിട്ടുണ്ട്, വദറസ്തു അശ്ര സുവരിൻ മിനൽ അഖീരി അവസാനത്തിൽ നിന്നുള്ള പത്ത് സൂറത്തുകളും ഞാൻ പഠിച്ചിട്ടുണ്ട്. അബ്ദുള്ള ഹൽ തഅരിഫുഹ മഅൽ മഅന, ഹൽ എന്നാൽ ആണോ ഉണ്ടോ എന്നതിന് ഉപയോഗിക്കണം, ചോദ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു പദമാണ് അദാത്തുൽ ഇസ്തിഫാം, ചോദ്യ ചിഹ്നത്തിന് ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഹൽ എന്നും അറബി ഭാഷയിലെ ഒന്നാമത്തെ അക്ഷരമായ ആ എന്നും, അലിഫ് ഹംസ ഫതഹ് ആ എന്ന ആ എന്ന അക്ഷരവും അതുപോലെ ഹൽ എന്ന അക്ഷരവും രണ്ടും ഒരേ അർത്ഥമാണ്, ആണോ ഉണ്ടോ എന്നാണ് അർത്ഥം. തഅരിഫു നിനക്കറിയുമോ, ഹ അവ അത്, മഅൽ മഅന അർത്ഥസഹിതം, ഹൽ തഅരിഫുഹ മഅൽ മഅന അർത്ഥസഹിതം അവ താങ്കൾക്ക് അറിയുമോ, നിനക്ക് അറിയുമോ. അബ്ദുൽ ഹക്ക് നാം അതെ, ഹഫിൽതുഹ ഞാനത് മനഃപ്പാഠമാക്കി, ഹഫിൽതു ഞാൻ മനഃപ്പാഠമാക്കി, ഹ അവ അത്, വ ദറസ്തു ഞാൻ പഠിച്ചു, മഅനിഹ അവയുടെ അർത്ഥങ്ങളും, മഅന അർത്ഥം അതിൻ്റെ ജംആണ് മഅനി അർത്ഥങ്ങൾ, ഹ അവ അവയുടെ, നാം അതെ, ഹഫിൽതുഹ ഞാൻ അവ പഠിച്ചു, വ ദറസ്തു മഅനിഹ അവയുടെ അർത്ഥങ്ങളും ഞാൻ പഠിച്ചു. അബ്ദുൽ ഹക്ക് ചോദിക്കുന്നു ഇതൻ എന്നാലെങ്കിൽ, വൈന്തി എൻ്റെ അടുത്തുണ്ട്, വൈന്ത എന്നാൽ അരികെ അടുത്ത് എന്നൊക്കെയാണ് അർത്ഥം, വൈന്തി എൻ്റെ അടുത്തുണ്ട്. അസ്ഇലത്തുൻ സുആലുൻ എന്നതിൻ്റെ ജം ആണ് അസ്ഇലത്ത്, സുആൽ എന്നാൽ ചോദ്യം, അസ്ഇലത്ത് ചോദ്യങ്ങൾ, സുആലുൻ ജം അസ്ഇലത്ത് ചോദ്യങ്ങൾ. മീൻ സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന്, സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് എൻ്റെ അടുത്ത് എങ്ങനെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇതൻ ഐന്തി അസ്ഇലത്തുൻ മിൻ സൂറത്തുൽ ഫാത്തിഹ, എങ്കിൽ എൻ്റെ അടുത്ത് സൂറത്തുൽ ഫാത്തിഹയിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ട്. വഹൽ തുജീബു നീ ഉത്തരം നൽകുമോ, യാ അബ്ദുൽ ഹക്ക്, അബ്ദുൽ ഹക്കേ, തുജീബു
നീ ഉത്തരം നൽകുന്നു. ഹൽ എന്നാൽ ചോദ്യചിഹ്നമാണ്. നീ ഉത്തരം നൽകുമോ യാ അബ്ദുൽ ഹക്ക്, അബ്ദുൽ ഹക്കേ. അബ്ദുൽ ഹക്ക് അതിന് മറുപടി പറയുന്നു, നാം അതെ, നാം അതെ. ഉജീബു, ഞാൻ ഉത്തരം നൽകും. ഇൻഷാ അള്ളാ, അള്ളാഹു ഉദ്ദേശിച്ചാൽ. ഇൻഷാ അള്ളാ, അള്ളാഹു ഉദ്ദേശിച്ചാൽ. ഭാവിയിലെ ഏത് കാര്യം നാം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴും നാം പറയുമ്പോഴും എല്ലാം ഇൻഷാ അള്ളാ എന്ന് നാം അതിൻ്റെ കൂടെ പറയണം. അള്ളാഹു ഉദ്ദേശിച്ചാൽ, അള്ളാഹു വിധിച്ചാൽ, അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നൊക്കെയാണ് അർത്ഥം. സൽ, നീ ചോദിക്ക്. സഅല, അവൻ ചോദിച്ചു. യസ് അലു, അവൻ ചോദിക്കുന്നു. അതിൻ്റെ അമ്പ്ര രൂപമാണ് സൽ, നീ ചോദിക്ക്. നാം അതെ, ഉജീബ് ഇൻഷാ അള്ളാ, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞാൻ ഉത്തരം പറയും. സൽ, നീ ചോദിക്ക്. അപ്പോൾ അബ്ദുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അബ്ദുള്ള പറഞ്ഞു, എൻ്റെ അടുത്ത് കുറച്ച് സൂറത്തുൽ ഫാത്തിഹ എന്നുള്ള ചോദ്യങ്ങളുണ്ട്, നീ അതിന് ഉത്തരം നൽകുമോ അബ്ദുൽ ഹക്ക് എന്ന് ചോദിച്ചു. അബ്ദുൽ ഹക്ക് പറഞ്ഞു, അതെ, ഞാൻ ഉത്തരം നൽകാം, നീ ചോദിക്ക് എന്ന് പറഞ്ഞപ്പോൾ അബ്ദുള്ള അതിന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നാല് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അല്ലവല, ഒന്നാമത്തെ ചോദ്യം, കം ആയത്തൻ ഫി സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹയിൽ എത്ര ആയത്തുകൾ ഉണ്ട്? കം എന്നാൽ എത്ര, ആയത്ത് സൂക്തങ്ങൾ, സൂക്തം. ഫി സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹയിൽ, സൂറത്തുൽ ഫാത്തിഹയിൽ എത്ര വചനങ്ങളുണ്ട്? കം എത്ര ആയത്തൻ, ആയത്ത് വചനം, ഫി സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹയിൽ, സൂറത്തുൽ ഫാത്തിഹയിൽ എത്ര ആയത്തുകളുണ്ട് എന്ന് ചോദിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, അതിന് മറുപടി എന്താണ്? ഫി സൂറത്തുൽ ഫാത്തിഹത്തി സബു ആയാത്തിൻ, സൂറത്തുൽ ഫാത്തിഹയിൽ ഏഴ് ആയത്തുകളാണ് ഉള്ളത്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് സൂറത്തുൽ ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്താണ്, മറക്കരുത്. ബിസ്മി കൊണ്ട് ആരംഭിക്കുന്ന ഒന്നാമത്തെ അധ്യായം, ബിസ്മി ആയത്തായ ഏക അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. ബിസ്മില്ലാഹി റഹ്മാനി റഹീം മറ്റുള്ള സൂറത്തുകളിലെ ഒന്നാമത്തെ ആയത്തായി ബിസ്മിയെ പരിഗണിക്കാറില്ല. കം ആയത്തൻ ഫി സൂറത്തുൽ ഫാത്തിഹ, ഫി സൂറത്തുൽ ഫാത്തിഹത്തി സബു ആയാത്തിൻ. അസാനി, രണ്ടാമത്തെ ചോദ്യം, ഖുൽ, നീ പറയ്. ഖാല, അവൻ പറഞ്ഞു. യഖൂൽ, അവൻ പറയുന്നു. ഖുൽ, നീ പറയ്. ഖാലയുടെ അമ്രായ രൂപമാണ് ഖുൽ, നീ പറയ്. ഇസ്മൻ, പേര്. ആഖറ, മറ്റൊരു. ലി ഹാദിഹി സൂറത്തി, ഈ സൂറത്തിന്, ഈ സൂറത്തിനുള്ള മറ്റൊരു പേര് നീ പറയ്. സൂറത്തുൽ ഫാത്തിഹയ്ക്കുള്ള മറ്റൊരു പേര് അബ്ദുള്ള അബ്ദുൽ ഹക്കിനോട് പറയാൻ ചോദിക്കുകയാണ്. ഖുൽ ഇസ്മൻ ആഖറ ലി ഹാദിഹി സൂറ, സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ധാരാളം പേരുകളുണ്ട്. ഉമ്മുൽ ഖുർആൻ, ഫാത്തിഹത്തുൽ കിതാബ്, ഫാത്തിഹത്തുൽ ഖുർആൻ, അതുപോലെ സൂറത്തുൽ ഹംദ്, സൂറത്തുൽ തൗഹീദ്, അങ്ങനെ എല്ലാം അറിയപ്പെടുന്ന അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഹംദ്, സബോൽ മസാനി എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്ന അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. മൂന്നാമത്തെ ചോദ്യം, അസാലിസു, ഉദ്ക്കുർ, നീ ഓർക്ക്, നീ പറയേ. മിൻ ഹാദിഹി സൂറത്തി, ഈ സൂറത്തിൽ നിന്ന്. ഹാദ, ഹാദിഹി എന്ന പദങ്ങൾക്ക് ഇത്, ഈ എന്നീ രണ്ടർത്ഥങ്ങളുണ്ട്. ഹാദക്കും ഹാദിഹിക്കും ശേഷമുള്ള പദത്തിന് അലിഫ്ലാം ഉണ്ടെങ്കിൽ ഈ എന്നാണ് അർത്ഥം ലഭിക്കുക. ഉദ്ക്കുർ മിൻ ഹാദിഹി സൂറത്തി, ഈ സൂറത്തിൽ നിന്ന് നീ ഓർക്ക്, നീ പറയേ. സലാസത്ത അസ്മാഇൻ ലില്ലാഹി തആല, സലാസത്ത, മൂന്ന് അസ്മാ. ഇസ്മുൻ ജമ്മാണ് അസ്മാ, ഇസ്മ് പേര്, നാമം. അസ്മാ നാമങ്ങൾ, ഇസ്മുൻ ജമ്മ അസ്മാ നാമങ്ങൾ. ലില്ലാഹി, അള്ളാഹുവിനുള്ള. തആല, ഉന്നതനായ, അത്യുന്നതനായ അള്ളാഹുവിനുള്ള. മൂന്ന് പേരുകൾ ഈ സൂറത്തിൽ നിന്ന് നീ പറയേ. ഉദ്ക്കുർ മിൻ ഹാദിഹി സൂറത്തി സലാസത്ത അസ്മാഇൻ ലില്ലാഹി തആല, ഉന്നതനായ അള്ളാഹുവിനുള്ള മൂന്ന് പേരുകൾ സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് നീ പറയേ. എന്തൊക്കെയാണ്? റബ്ബ്, രക്ഷിതാവ്. റബ്ബുൽ ആലമീൻ, ലോകരുടെ രക്ഷിതാവ്. റഹ്മാൻ, പരമകാരുണ്യകൻ. റഹീം, കരുണാനിധി. മാലിക്, രാജാധിപൻ. ഇവയെല്ലാം അള്ളാഹുവിൻ്റെ പേരുകളാണ്. റോബിയോ, നാലാമത്തെ ചോദ്യം, കം മറ നഖറഉ ഹാദിഹി സൂറ ഫി സ്വലാത്തിൽ മഗ്‌രിബി. കം മറ, എത്ര പ്രാവശ്യം. കം എന്നാൽ എത്ര, മറത്ത് തവണ, പ്രാവശ്യം എന്നതിനാണ് മറത്ത്. കം മറത്തൻ, എത്ര പ്രാവശ്യം. നഖറഉ, നാം ഓതുന്നു, നാം പാരായണം ചെയ്യുന്നു, നാം വായിക്കുന്നു. ഹാദിഹി സൂറത്ത, ഈ അധ്യായ, ഈ സൂറത്ത്. ഫി സ്വലാത്തിൽ മഗ്‌രിബി, മഗ്‌രിബ് നമസ്കാരത്തിൽ, അസ്തമയ നമസ്കാരത്തിൽ.
മാരിബ് നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ എത്ര തവണ നാം ഓതുന്നു? സലാസു മർറാത്ത്, മൂന്ന് തവണയാണ് മാരിബ് നമസ്കാരത്തിൽ നാം സൂറത്തുൽ ഫാത്തിഹ ഓതാറ്, ഓരോ റക്അത്തിലും ഓരോ തവണ. അജാബ അബ്ദുൽ ഹഖ് അൻ ഹാദിഹിൽ അസ്ഇലത്തി കുല്ലിഹ, അജാബ മറുപടി നൽകി അബ്ദുൽ ഹഖ്. അൻ ഹാദിഹിൽ അസ്ഇലത്തി, ഈ ചോദ്യങ്ങൾക്ക്, കുല്ലിഹ അവക്കെല്ലാം, കുല്ല് എന്നാൽ എല്ലാം, ഹ എന്നാൽ അവ. അജാബ അബ്ദുൽ ഹഖ് അൻ ഹാദിഹിൽ അസ്ഇലത്തി കുല്ലിഹ, അബ്ദുൽ ഹഖ് ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകി. ഫമാദാ കാനത ജിബ്ബത്തുഹു, ഫാപ്പോൾ അതിനാൽ അങ്ങനെ, ഫാപ്പോൾ മാദാ എന്താകും, കാനത്ത് ആയിരുന്നു, അജീബത്തുഹു അവൻ്റെ ഉത്തരങ്ങൾ, ഹു അതിനുള്ള, ജവാബുൻ എന്നുള്ളതിൻ്റെ ജം ആണ് അജീബത്ത്, ജവാബുൻ ഉത്തരം മറുപടി, അജീബത്ത് ഉത്തരങ്ങൾ, ഹു അവൻ്റെ അതിൻ്റെ. അപ്പോൾ അബ്ദുൽ ഹഖിനോട് ചോദിച്ചപ്പോൾ അബ്ദുൽ ഹഖ് എല്ലാ ക്വസ്റ്റ്യങ്ങളും മറുപടി പറഞ്ഞു. അപ്പോൾ അബ്ദുള്ളയുടെ മറുപടികൾ എന്തായിരിക്കും? നാം മറുപടി ഓൾറെഡി നാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഈ പാഠത്തിൽ വന്നിരിക്കുന്ന പദങ്ങളുടെ അർത്ഥം. അബ്ദുൽ ഹഖും അബ്ദുള്ളയും തമ്മിലുള്ള ഒരു സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ചുള്ള ഒരു സംഭാഷണമാണ് ഇത്. അത്തദ്രീബാത്ത്, അഭ്യാസങ്ങൾ, ആക്ടിവിറ്റീസ്. ഒന്നാമത്തേത് നസ്ലു ബൈന ത്വൈഫത്തൈൻ, രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ നമുക്ക് ചേർക്കാം, ചേരുമ്പടി ചേർക്കാം. ഫി സൂറത്തുൽ ഫാത്തിഹത്തി, ഒരു ഭാഗത്ത് സൂറത്തുൽ ഫാത്തിഹയിൽ. മിൻ അസ്മായി സൂറത്തുൽ ഫാത്തിഹത്തി, സൂറത്തുൽ ഫാത്തിഹയുടെ പേരുകളിൽ പെട്ടതാണ്. അർ റബ്ബ് വർറഹ്മാൻ വർറഹീം, റബ്ബ് രക്ഷിതാവ്, അർ റഹ്മാൻ പരമകാരുണികൻ, വർറഹീം കരുണാനിധി. നഖ്റഉൽ ഫാത്തിഹത്ത ഫി സ്വലാത്തിൽ ളുഹരി, ളുഹർ നമസ്കാരത്തിൽ ഫാത്തിഹ നാം ഓതുന്നു, നാം പാരായണം ചെയ്യുന്നു, നഖ്റഉ നാം വായിക്കുന്നു. മറുഭാഗത്ത് മിൻ അസ്മാ ഇല്ല, അള്ളാഹുവിൻ്റെ ഇസ്മകളിൽ പെട്ടതാണ്, അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ പെട്ടതാണ്. അർബാ മറാത്തിൻ, നാല് തവണകൾ, നാല് പ്രാവശ്യങ്ങൾ. സെബോ ആയാത്തിൻ, ഏഴ് ആയത്തുകൾ, ഏഴ് വചനങ്ങൾ. ഉമ്മുൽ ഖുർആനി, ഖുർആൻ്റെ മൂല്യം, മൂലഗ്രന്ഥം. ഫി സൂറത്തുൽ ഫാത്തിഹത്തി സെബോ ആയാത്തിൻ, സൂറത്തുൽ ഫാത്തിഹയിൽ ഏഴ് ആയത്തുകളുണ്ട്. മിൻ അസ്മായി സൂറത്തുൽ ഫാത്തിഹത്തി ഉമ്മുൽ ഖുർആൻ, അതിന് യോജിക്കുന്നത് ഉമ്മുൽ ഖുർആൻ എന്നാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ പേരുകളിൽപ്പെട്ട ഒരു പേര് ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഉമ്മുൽ ഖുർആൻ ആണ്. അർ റബ്ബ് വർറഹ്മാൻ വർറഹീം എന്നുള്ളത് മിൻ അസ്മാ ഇല്ല, അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ പെട്ടതാണ്. നഖ്റഉൽ ഫാത്തിഹത്ത ഫി സ്വലാത്തിൽ ളുഹരി അർബാ മറാത്തിൻ, നാല് തവണ ളുഹർ നമസ്കാരത്തിൽ നാം ഫാത്തിഹ ഓതുന്നുണ്ട്, അർബാ മറാത്തിൻ, നാല് തവണകൾ. ബ രണ്ടാമത്തേത് നഖ്റഉ നമുക്ക് വായിക്കാം, സുമ്മ നംലഉ കമാ ഫിൽ മിസാൽ, പിന്നീട് ഉദാഹരണത്തിൽ ഉള്ളതുപോലെ നമുക്ക് പൂർത്തീകരിക്കാം. അൽ യൗമ യോമുൽ ജുമാഅത്തി, അൽ യൗമ എന്നാൽ ഇന്ന്, ടുഡേ. യോമുൽ ജുമാ, ഇന്ന് ജുമാ ദിവസമാണ്, വെള്ളിയാഴ്ചയാണ്, ഇന്ന് വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ചക്കാണ് യോമുൽ ജുമാ എന്ന് പറയുന്നത്. അംസ് ഇന്നലെ, കാൻ ആയിരുന്നു, ഇന്ന് വെള്ളിയാഴ്ചയാണെങ്കിൽ ഇന്നലെ, സ്വാഭാവികമായിട്ട് വ്യാഴാഴ്ച, വ്യാഴാഴ്ചക്ക് അറബിയിൽ യോമുൽ ഖമീസ് എന്നാണ് പറയുക. അല്യോം യോമുൽ ജുമാഅത്തി അംസി കാന യോമൽ ഖമീസി. വഅദൻ നാളെ, ഡേഷ് യോമുസബത്തി, നാളെ സ്വാഭാവികമായും ശനിയാഴ്ചയാണ് എന്നുള്ളതിന് യോമുസബത്ത്, ശനിയാഴ്ചക്ക് യോമുസബത്ത് എന്നാണ് പറയുക. യോമുൽ ഖമീസ് എന്നാൽ വ്യാഴം, യോമുൽ ജുമാ വെള്ളി, യോമുസബത്ത് എന്നാൽ ശനി. അല്യോം, നാല് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേത് അൽ യൗമ യോമുൽ ഇസ്നൈന്, ഇന്ന് തിങ്കളാഴ്ചയാണ്, യോമുൽ ഇസ്നൈൻ എന്നാൽ തിങ്കളാഴ്ച. അംസ് ഖാൻ, ഇന്നലെ ആയിരുന്നു, യോമുൽ അഹദ്, ഡേഷ് എന്നാണ് അവിടെ യോമുൽ അഹദ് എന്നാണ്, ഞായറാഴ്ചക്ക് യോമുൽ അഹദ് എന്നാണ് പറയുക. വോദൻ നാളെ, യോമുസ്തുലസ, ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ നാളെ ചൊവ്വാഴ്ചയാണല്ലോ, ചൊവ്വാഴ്ചക്ക് യോമുസ്തുലസ എന്നാണ് പറയുക. രണ്ടാമത്തേത് അൽ യോമ യോമുൽ അഹദ്, ഇന്ന് ഞായറാഴ്ചയാണ്, അംസ് ഖാൻ യോമുസബത്ത്, ഇന്നലെ ശനിയാഴ്ചയായിരുന്നു, വാദൻ യോമുൽ ഇസ്നൈൻ, നാളെ തിങ്കളാഴ്ചയും ആകും. യോമുൽ അഹദ് എന്നാൽ ഞായർ, യോമുസബത്ത് ശനി, യോമുൽ ഇസ്നൈൻ തിങ്കൾ. മൂന്നാമത്തേത്
അൽ യോമ യോമ സുലസ, ഇന്ന് ചൊവ്വാഴ്ചയാണ്. അംസ് ഖാൻ, ഇന്നലെയായിരുന്നു. യോമുൽ ഇസ്നെയിൻ, ഇന്നലെ തിങ്കളാഴ്ചയായിരുന്നു. വോദൻ, നാളെ യോമുൽ അർബിയ, നാളെ ബുധനാഴ്ചയാണ്. ഇന്ന് യോമ സുലസ എന്നാൽ ചൊവ്വാഴ്ച, ഇന്ന് ചൊവ്വാഴ്ചയാണെങ്കിൽ വോദൻ, നാളെ യോമുൽ അർബിയ, നാളെ ബുധനാഴ്ചയാണ്. അപ്പം എല്ലാ ദിവസങ്ങളിലെയും പേരുകളാണ് ഇതിലൂടെ നാം പരിചയപ്പെടുന്നത്. യോമുൽ അഹദ് ഞായർ, യോമുൽ ഇസ്നെയിൻ തിങ്കൾ, യോമുൽ സുലസ ചൊവ്വ, യോമുൽ അർബിയ ബുധൻ, യോമുൽ ഖമീസ് വ്യാഴം, യോമുൽ ജുമാ വെള്ളി, യോമുൽ സബ്ത് ശനി എന്നിങ്ങനെയാണ് ദിവസങ്ങളുടെ പേര് അറബിയിൽ. അടുത്തതായി നുലാഹിദു അത്താവുൽ മബ്സൂത്തത വൽ മർബു വൽ മർബൂത്തത സുമ്മ നഖ്റഉൽ കലിമാത്തി ജഹ്റൻ. താഴെ വരുന്ന കള്ളിയിലുള്ള ആ പദങ്ങളിൽ നിന്ന് പരന്ന താവും കെട്ടുള്ള തായിനെയും നമുക്ക് ശ്രദ്ധിക്കുകയും എന്നിട്ട് നമുക്കത് ഉറക്കെ വായിക്കുകയും ചെയ്യാം. നുലാഹിദു നമുക്ക് ശ്രദ്ധിക്കാം. അത്താ അൽ മബ്സൂത്തത പരന്ന താ, പരന്ന ആ രീതിയിൽ എഴുതിയ താ. ഉദാഹരണമായി അഹ്സൻത എന്ന താഴ്, ദറസ്ത, തോയിദ്ദു, തഫ്അലു, അൻത, തുജീബു, മറാത്ത്, ഈ മുകൾ കൊടുത്തിരിക്കുന്ന ഇതെല്ലാം താവൻ ബബ്സൂത്തത്താണ്, പരന്ന ത ആണ്. അഹ്സൻത എന്നതിലെ ത, തെറസ്തയിലെ ത, തോയിദ്ദു എന്നതിലെ ത, തഫ്അലു, അൻത, തുജീബു, മറാത്ത്, ഇവയെല്ലാം പരന്ന ത ആണ്, മബ്സൂത്തത്താണ്, താവൻ മബ്സൂത്ത. എന്നാൽ താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ സൊലാത്തുൻ, റഹ്മത്തുൻ, സൂറത്തുൻ, ഉർഫത്തുൻ, മറത്തൻ, ഇവയെല്ലാം കെട്ടുള്ള ത ആണ്, ഉരുണ്ട ത, കെട്ടുള്ള ത. താവുൻ മർബൂത്തത് എന്ന പേരിൽ അറിയപ്പെടുന്ന ത ആണ്. സൊലാത്തുൻ, റഹ്മത്തുൻ, സൂറത്തുൻ, ഉർഫത്തുൻ, മറത്തൻ, ഇവയെല്ലാം ഇസ്മുകളിലാണ് കൂടുതൽ കെട്ടുള്ള താവ് കാണുക. എന്നാൽ പരന്ന താവ് ഫിയോലുകളിലും ഇസ്മുകളിലും കാണപ്പെടുന്നുണ്ട്. ഫിയോലുകളിലാണ് കൂടുതൽ കാണപ്പെടുക പരന്ന ത. അഹ്സൻത, ദറസ്ത, തോയിദ്ദു, തഫ്അലു, ഇവയെല്ലാം ഫിയോലാണ്. അൻത എന്നുള്ളത് ഒരു സർവനാമമാണ്. തുജീബു, അതും ഫിയോലാണ്. മറാത്ത് എന്നാൽ തവണകൾ, അത് ജം ആണ്. ജമ്മുകളോടും ചേർന്നുകൊണ്ട് പരന്ന താവ് വരാറുണ്ട്. എന്നാൽ മുഫ്രദായ നാമങ്ങളുടെ കൂടെയാണ് കെട്ടുള്ള താവ്. ശ്രീലിംഗത്തെ കുറിക്കുന്ന താവ് കൂടുതൽ മർബൂത്തതായ ത ആണ്, കെട്ടുള്ള ത ആണ്. ഇത് ശ്രദ്ധിക്കാനാണ് ഈ അഭ്യാസത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഡി ഹുന അജീബത്തുൻ വസ്തിലത്തുൻ, ഇവിടെ കുറച്ച് ഉത്തരങ്ങളും ചോദ്യങ്ങളുമുണ്ട്. ഹുന ഇവിടെ, അജീബത്തുൻ ഉത്തരങ്ങൾ, വസ്തിലത്തുൻ ചോദ്യങ്ങളുമുണ്ട്. യക്റഉ വാഹിദുൻ സ്വാലൻ, ഒരാൾ കുട്ടികളിൽ ഒരാൾ ചോദ്യങ്ങൾ വായിക്കുന്നു. വൽ ആഖിറു യക്റഉ ജവാബഹു, മറ്റൊരാൾ അതിന് മറുപടി പറയുന്നു. സുമ്മ യക്റഉ വാഹിദുൻ ജവാബൻ, പിന്നീട് ഒരാൾ ഉത്തരം വായിക്കുന്നു. വൽ ആഖിറു സ്വാലുഹു, മറ്റൊരാൾ അതിനുള്ള ചോദ്യവും ചോദിക്കുന്നു. ഇത്തരത്തിൽ രണ്ട് വിദ്യാർത്ഥികളെ പരസ്പരം ഒരാൾ ചോദ്യവും മറ്റൊരാൾ ഉത്തരവും പറഞ്ഞുകൊണ്ട് നമുക്ക് കളിക്കാം എന്നുള്ള തരത്തിൽ, ഒരു ഭാഗത്ത് ഉത്തരങ്ങൾ, മറുഭാഗത്ത് ചോദ്യവും. സൂറത്തുൽ ബക്കറത്തി അത്വല സൂറത്തിൻ ഫിൽ ഖുർആനി, സൂറത്തുൽ ബക്കറ അത്വൽ, അത്വൽ എന്നാൽ തൊവിയൽ എന്നുള്ളതിൻ്റെ സൂപ്പർലെറ്റീവ് ഡിഗ്രിയാണ്. ഇസ്മു തഫ്ളിലാണ്, അങ്ങേയറ്റത്തെ സൂചിപ്പിക്കുന്നു. ഏറ്റവും എന്ന അർത്ഥം ലഭിക്കും. ഏറ്റവും നീളമുള്ളത്, തൊവിയൽ എന്നാൽ നീളമുള്ളത്, അതിൻ്റെ ഇസ്മു തഫ്ളിലാണ് അത്വൽ, ഏറ്റവും നീളമുള്ളത്, ഏറ്റവും നീളമുള്ളത്. സൂറത്തുൽ ബക്കറ അത്വൽ സൂറത്തിൻ ഫിൽ ഖുർആൻ, സൂറത്തുൽ ബക്കറ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും നീളമുള്ള സൂറത്താണ്. നുസല്ലി കുല്ല യോമിൻ ഹംസ മറാത്തിൻ, എല്ലാ ദിവസവും നാം അഞ്ച് നേരം നമസ്കരിക്കുന്നു. നുസല്ലി, നാം നമസ്കരിക്കുന്നു. കുല്ല യോമിൻ, എല്ലാ ദിവസവും. ഹംസ മറാത്തിൻ, അഞ്ച് തവണകളിലായി. നാം, അതെ. ഹഫിൽത്തു സൂറത്തുൽ ആല വ സൂറത്തുൽ ആശിയ, നാം, അതെ. ഹഫിൽത്തു സൂറത്തുൽ ആല, ഞാൻ സൂറത്തുൽ ആലയും അതുപോലെ സൂറത്തുൽ ആശിയയും ഞാൻ മനഃപ്പാഠമാക്കി. അൽ വാലിദു യഖ്റഉൽ ഖുർആന, പിതാവ് ഖുർആൻ ഓതുന്നു. അൽ വാലിദു യജ്ലിസ് ഫിൽ ഉർഫത്തി, പിതാവ് റൂമിൽ ഇരിക്കുന്നു. യജ്ലിസ് ഇരിക്കുന്നു, യഖ്റഉ വായിക്കുന്നു, ഓതുന്നു. അന ബിഖൈറിൻ വ ബർക്ക, ഞാൻ നന്മയിലും അതുപോലെ അനുഗ്രഹത്തിലുമാണ്. അന, ഞാൻ ബിഖൈർ, നന്മയിലാണ്. വ ബർക്ക, അനുഗ്രഹത്തിലുമാണ്.
മറുഭാഗം ഐന ഇജ്ലിസുൽ വാലിദ്, എവിടെയാണ് പിതാവ് ഇരിക്കുന്നത്? ഐന, എവിടെ ഇജ്ലിസു ഇരിക്കുന്നു അൽ വാലിദ്, പിതാവ്. കൈഫ അൻത, താങ്കൾ എങ്ങനെയുണ്ട്, സുഖമാണോ? ഹൽ ഹഫിദ സൂറത്തുൽ ആല വ സൂറത്തുൽ ഓഷിയ, സൂറത്തുൽ ആലയും സൂറത്തുൽ ഓഷിയയും താങ്കൾ മനഃപ്പാഠമാക്കിയോ? മാദാ യഖ്റഉൽ വാലിദു, പിതാവ് എന്താണ് വായിക്കുന്നത്? മാദാ എന്താകുന്നു, യഖ്റഉ വായിക്കുന്നു, ഓതുന്നു, അൽ വാലിദു, പിതാവ്. അയ്യ അയ്യ സൂറത്തിൻ അത്വലു ഫിൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും നീളമുള്ള സൂറത്ത് ഏത്? അയ്യ എന്നാൽ ഏത്? കം മറത്തൻ യുസല്ലി കുല്ല യോമിൻ, എല്ലാ ദിവസവും നാം എത്ര പ്രാവശ്യമാണ് നാം നമസ്കരിക്കുന്നത്? ഒന്നാമത്തെ ഉത്തരം, ഒന്നാമത്തെ സൂറത്തുൽ ബക്കറ അത്വൽ സൂറത്തിൻ ഫിൽ ഖുർആൻ, അതിൻ്റെ ചോദ്യമായി വരുന്നത് ഐ സൂറത്തിൻ അത്വൽ ഫിൽ ഖുർആൻ എന്നുള്ളതാണ്. ഒരു വിദ്യാർത്ഥി ചോദ്യം വഹിക്കുന്നു, മറ്റൊരാൾ അതിന് മറുപടി പറയുന്നു. ഐന ഇജ്ലിസുൽ വാലിദു, ഐന ഇജ്ലിസുൽ വാലിദു എന്നുള്ളതിൻ്റെ ചോദ്യം ഉത്തരമായിട്ട് അൽ വാലിദു യജ്ലിസു ഫിൽ ഉറുഫ എന്ന് പറയാം. അൽ വാലിദു യജ്ലിസു ഫിൽ ഉറുഫ. നുസല്ലി കുല്ല യോമിൻ ഹംസ മറാത്തിൻ, കം മറത്തൻ നുസല്ലി കുല്ല യോമിൻ, നാം ഹഫിദ് സൂറത്തുൽ ആല വ സൂറത്തുൽ ഓഷിയ, അതിൻ്റെ ചോദ്യം ഹൽ ഹഫിദ്ത സൂറത്തുൽ ആല വ സൂറത്തുൽ ഓഷിയ. അൽ വാലിദു യഖ്റഉൽ ഖുർആന, മാദാ യഖ്റഉൽ വാലിദു, അൽ വാലിദു യജ്ലിസു ഫിൽ ഉറുഫ. ഐന ഇജ്ലിസുൽ വാലിദു, അന ബിഖൈറിൻ വ ബർക എന്നുള്ളതിൻ്റെ കൈഫ അൻത, ആൻസർ ചോദ്യമായി കൈഫ അൻത എന്നാണ്. അടുത്ത ആക്ടിവിറ്റി, നലാഹു കുല്ല കലിമത്തിൻ മിമ്മ യഅതി ഫി മക്കാനിഹൽ മുനാസിബ, നേരെ കൊടുത്തിരിക്കുന്ന ആ പദങ്ങളിലെ ഓരോ പദവും അതിൻ്റെ യോജിച്ച സ്ഥാനങ്ങളിൽ നമുക്ക് വെക്കാം, നലാഹു നമുക്ക് വെക്കാം. കുല്ല കലിമത്തിൻ, എല്ലാ പദങ്ങളെയും, മിമ്മ യഅതി, താഴെ വരുന്ന, ഫി മക്കാനിഹൽ മുനാസിബ, അവക്ക് യോജിക്കുന്ന സ്ഥാനങ്ങളിൽ. മാദാ എന്താകുന്നു, അസ്അലു ഞാൻ ചോദിക്കുന്നു, തോയിദു അവൾ ഉണ്ടാക്കുന്നു നിർമ്മിക്കുന്നു, ഉർഫത്ത് റൂമ്, ജയ്യിദൻ വളരെ, ഡാഷ് അൽ വാലിദത്തു അത്വാമ, ഉമ്മ ഭക്ഷണത്തെ ഡാഷ് നിർമ്മിക്കുന്നു എന്നാണ് അവിടെ വരിക. തോയിദു ഡാഷ് തക്രഉ യാ വലദി, എൻ്റെ മകനെ, എൻ്റെ ആൺകുട്ടിയെ, മാദാ എന്നാണ് അവിടെ. മാദാ തക്രഉ യാ വലദി, മാദാ തക്രഉ യാ വലദി, എൻ്റെ മോനെ നീ എന്താണ് വായിക്കുന്നത്? ഹഫിൽത്തു അന്നശീദത്ത, ഹഫിൽത്തു ഞാൻ മനഃപ്പാഠമാക്കിയ, അന്നശീദത്ത പാട്ട് ഗാനം, ജയ്യിദൻ വളരെ വളരെ നല്ല രീതിയിൽ. അന ഡാഷ് വന്ത തുജീബ്, ഞാൻ ഡാഷ് അൻത, നീ അതിന് മറുപടി നൽകാം. അസ്അലു എന്നാണ്, അന അസ്അലു, ഞാൻ ചോദിക്കാം, നീ അതിന് മറുപടി നൽകുമോ? വന്ത തുജീബ്. അൽ വാലിദ് യജ്ലിസു ഫി ഡാഷ് അൽ മൻസിലി, ഉപ്പ റൂമിൻ്റെ റൂമിലെ മുറിയിൽ, ഉർഫത്തിൻ നോമി, ഉർഫത്തിൽ മൻസിലി, വീടിൻ്റെ റൂമിൽ ഉപ്പ ഇരിക്കുന്നു. ഉർഫത്ത് എന്നാൽ റൂമ്, മൻസിൽ എന്നാൽ വീട്, ദാറ് ബൈത്ത് മസ്കൻ ഇവയെല്ലാം മൻസിലിൻ്റെ മുത്രാദിഫാണ്. ഇതാണ് ഈ രണ്ടാം പാഠത്തിലെ ആക്ടിവിറ്റികൾ.